ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് സിക്സ്റ്റീൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർ ഫോർ റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കമ്പനികളാണ് റയൽസ് സിഇ എസ് ഇ ഡി ഐ സി ഇന്ത്യ കാക്കത്തിയ സിമൻ ഷുഗർ പ്രതിക ഓട്ടോ ഇൻഡസ്ട്രീസ് സൊമാനി സെറാമിക്സ് വെൽപ്സ് എൻ എൻ്റർപ്രൈസസ് എന്നീ കമ്പനികൾ ഇതുകൂടാതെ പ്രീവിയസ് ഡേയിൽ ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്ന കമ്പനികളുടെ ഇമ്പാക്റ്റും നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് ലോൺ ബേസിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ ആവുകയാണ് ഉണ്ടായത് അതായത് നാനൂറ്റി ഇരുപത്തൊന്ന് കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടിയെ മാറുകയും റവന്യൂ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയിൽ നിന്നും നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് കോടിയെ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ഫോറിൽ ഈ കമ്പനി ഇരുപത് കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപയുടെ നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ ഏഴ് കോടി അൻപത് ലക്ഷം രൂപയുടെ ലാഭം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷത്തിൽ നിന്നും നൂറ്റി പത്ത് കോടി അൻപത്തഞ്ച് ലക്ഷം എന്ന ലെവലിലേക്ക് റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട് ഫ്ലെക്സി ടെഫ് വെഞ്ചേഴ്സ് ഇൻറ്റർനാഷണലിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി കമ്പനിയുടെ ലോസ് ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈൻ ആയി വരികയാണ് അതായത് ഏഴ് പോയിൻറ്റ് എട്ട് രണ്ട് കോടിയിൽ നിന്നും കമ്പനിയുടെ ലോസ് ഒന്നേ പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടിയായി ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈൻ ആയിട്ടുണ്ട് റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ നൂറ്റി എഴുപത്തെട്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയായി റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട് ജുബിലൻ ഫുഡിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി മാച്ച് ആവാത്ത രീതിയിലുള്ള ഒരു ക്വാർട്ടർ ഫോർ റിസൾട്ടാണ് ജുബിലൻ ഫുഡ് പുറത്തുവിട്ടത് കമ്പനിയുടെ പ്രോഫിറ്റ് നൂറ് കോടി രൂപ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ Premises, ി പതിനാറ് കോടിയായിരുന്നു അതുപോലെ തന്നെ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തത് പതിനഞ്ച് ശതമാനം ആയിരുന്നു എന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പതിനൊന്ന് ശതമാനത്തോളം ഗ്രോത്താണ് ക്വാർട്ടർ ഫോർ റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി ആറ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് പി എഫ് സിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി ആറ് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിൽ നിന്നും പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഇ സി മൈ ട്രിപ്പിന്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതായത് മൂന്നേ പോയിന്റ് നാല് കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് മുപ്പത് പോയിൻറ്റ് അഞ്ച് കോടിയെ വർദ്ധിക്കുകയും റവന്യൂ എൺപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് അൻപത്തേഴ് പോയിന്റ് മൂന്ന് കോടി ചെയ്തിട്ടുണ്ട് കൂടാതെ മൻകേഷ്യയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് പതിനാറ് പോയിൻറ്റ് ഒൻപത് കോടിയിൽ നിന്നും മൂന്നേ പോയിന്റ് ഏഴ് എട്ട് കോടിയായി ഡിക്ലൈൻ ആയിട്ടുണ്ട് റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി കോടിയിൽ നിന്നും റവന്യൂ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് വിവിധ കമ്പനികളുടെ സ്റ്റേക്ക് അക്വിസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫാർമ സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ ലുപ്പിനുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് നാല് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനത്തിൽ നിന്നും ആറ് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടെമ്പിൾ സ്ട്രാറ്റജിക് എമർജിംഗ് ഫണ്ട് ഗ്ലോബൽ സ്പിരിറ്റിൻ്റെ രണ്ട് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം ഷെയറുകൾ നാനൂറ്റി മുപ്പത് രൂപ പതിനെട്ട് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട് ടെമ്പിൾടെൺ ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ മ്യൂച്വൽ ഫണ്ട് ജാഗ്രിൻ പ്രകാശിൻ്റെ പതിനാറ് ലക്ഷം ഷെയറുകൾ അറുപത്തൊന്ന് രൂപ എഴുപത്തൊൻപത് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട് പ്രമുഖ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ മോർഗൻ സ്റ്റാൻലി ഏഷ്യ പ്രൈവറ്റ് ലിമിറ്റഡ് സി എൻ്റെ നാൽപ്പത് ലക്ഷം ഷെയറുകൾ പതിനെട്ട് രൂപ അറുപത്തൊമ്പത് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസിൻ്റെ പ്രൊമോട്ടേഴ്സ് അവരുടെ പത്ത് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനത്തോളം സ്റ്റേക്കുകൾ വിവിധ ഗ്രൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിന് സെൽ ചെയ്തിട്ടുണ്ട് ഏകദേശം നാനൂറ്റി അൻപത്തിനാല് രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള സെല്ലിംഗ് ആണ് നമ്മൾക്കിവിടെ കാണാൻ സാധിച്ചത് വർക്ക് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം കെ പി ഐ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി പോളി ഇന്ത്യയുമായി ചേർന്ന് ഒരു പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരം പോളി ഇന്ത്യയുടെ വിവിധ യൂണിറ്റുകൾക്ക് വേണ്ടി അഞ്ച് പോയിൻറ്റ് മെഗാവാട്ട് സോളാർ പവർ അടുത്ത ഇരുപത് വർഷത്തേക്ക് കെ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക വിപ്രോ എന്ന കമ്പനി പ്രശസ്തമായ ജർമ്മൻ എഞ്ചിനീയറിംഗ് കമ്പനിയായ എഫ്ഇ വിയുമായി ചേർന്ന് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് പ്രകാരം വരും വർഷങ്ങളിൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾസിന് വേണ്ടി ഈ രണ്ട് കമ്പനികളും ഇന്നോവേഷൻ ലാബ് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സംയുക്തമായി പ്രവർത്തിക്കുന്നതുമായിരിക്കും ഐ ആർ സി ടി സി റിലേറ്റഡായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിൻ്റെ സെക്കൻഡ് വേവ് സ്പ്രെഡ് മൂലം ഐ ആർ സി ടി സി നിർത്തിവെച്ച പല ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളും കൂടാതെ പ്രീമിയം ട്രെയിൻ സർവീസുകളും ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ഐ ആർ സി ടി സിയുടെ സൈഡിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു ഇത് വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൽ മൊമന്തിരം ഉണ്ടാക്കുന്നതിന് പര്യാപ്തമാണ് സ്പൈസ് ജെറ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് മിനിസ്ട്രിയും അതുപോലെ തന്നെ ഏവിയേഷൻ മിനിസ്ട്രിയും സ്പൈസ് ജെറ്റും ചേർന്ന് സീപ്ലെയിൻ സർവീസ് ഡെവലപ്മെന്റിന് വേണ്ടി ഒരു മെമറാൻഡമോ ഓഫ് ണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചിട്ടുണ്ട് പി എസ് യു സെക്ടറിലെ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ വരും സെക്ഷനുകളിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് കോൾ ഇന്ത്യയാണ് കോൾ ഇന്ത്യ വരും വർഷങ്ങളിൽ അതായത് വരുന്ന അഞ്ച് മുതൽ പത്ത് വർഷത്തേക്ക് ഓരോ വർഷവും അവരുടെ അഞ്ച് ശതമാനത്തോളം മാൻ പവർ കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സിൻ്റെ ഭാഗമായി റെഡ്യൂസ് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് അപ്ഡേറ്റ് കോൾ ഇന്ത്യയുടെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ മാസത്തിൽ തന്നെ എൻ എം ഡി സിയുടെ ഒ എഫ് എസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒ എഫ് എസ്സിൽ എട്ട് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും ഒ എഫ് എസ് വരാനുള്ള സാധ്യത അതുകൊണ്ട് എൻ എം ഡി സിയുടെ എൻ എം ഡി സിയൽ പൊസിഷൻ എടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്